Hi friends, welcome back to Pinky's Cooking World. Appo innu nammal capsicum kondu oru kidilen curry da recipe aayittanu vannikkunnathu. Capsicum kondittu namukku chorinum chappathikkum doshikkokke kazhikkan pattiyulla oru kidilen curry thanneyanu. Appo ottum thamasikkathe namukku engenaanu curry undakkunnathu nokka alle. Appo aadyam naan oru kadayi aduppathu vechittund. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഇരിക്കേണ്ട ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അതിലേക്ക് രണ്ട് ചെറിയ സബോള, വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി, അരിഞ്ഞു വെച്ചേക്കുന്നത്, എന്താ പറയുക, വലിച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിം, സോറി, ഹൈ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. അപ്പം നമ്മൾ ലോ ഫ്ലെയിം, മീഡിയം ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ മാറ്റിയിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ഇതിൽ ചേർത്തിട്ട് ഈ ഒനിയൻ നമ്മൾ അരച്ചെടുത്താണ് നമ്മുടെ മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമ്മുടെ ആവശ്യത്തിന് എനിക്ക് ഇച്ചിരി എരി വേണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി കൂടെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കാം. ഈ മസാല നമ്മുടെ ഓനിയനെല്ലാം നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് മസാല ചൂടാകാൻ വേണ്ടി മാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചേക്കാം. മസാല ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ മാറ്റി. അപ്പം നമ്മൾ കൈയിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അത് മറക്കാൻ പാടില്ല. ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഞാൻ വേറൊരു കടായി വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ, വളരെ കുറച്ച്, 1 ടീസ്പൂൺ എണ്ണ മതിയാകും. അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ സാധാരണ ജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സാധാരണ ജീരകമൊന്നും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ, അതായത് 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റായിട്ട് വേണമെങ്കിലും ചേർക്കാം, ഞാൻ അതിനെ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, സോറി, ഒന്ന് ഇളക്കിയെടുക്കുക. ആ പച്ച മണം ഒന്ന് മാറുമ്പോഴേക്കും നമ്മുടെ, ഞാൻ 2 ചെറിയ സബോള ചെറുതായിട്ട് കുനുകുനുകുനേ അരിഞ്ഞതാണ് അതിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സബോളയാണെങ്കിൽ ഒന്ന് തന്നെ മതിയാകും. അപ്പം അതിനെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് അവരവരുടെ എന്താ പറയുക, ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ വിടാണ്ട് ഇളക്കുക, അടി പിടിക്കാൻ പാടില്ല. നമ്മുടെ സബോള നന്നായിട്ട് വഴഞ്ഞ് തന്നെ നമുക്ക് കിട്ടണം. അപ്പം നമ്മുടെ സബോളയുടെ നിറമൊക്കെ മാറി ഇച്ചിരി ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പക്ഷേ അടിക്ക് പിടിക്കാണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാല കൂട്ടം അരച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നല്ല തണുത്തിരിപ്പുണ്ട്. അതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഇല്ലാണ്ട് അടിക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഒരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. നമ്മളിവിടെ മിക്സി നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്, അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സബോള നോക്കാം. സബോള നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടി ആഡ് ചെയ്യണം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ്, ഞാൻ ഒരു
ടൊമാറ്റോ എടുത്തിട്ട് ഒരു ചെറിയ ടൊമാറ്റോയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്ട്, ഒരു ടൊമാറ്റോ ഇച്ചിരി വലുതായിട്ടായിരുന്നാലും എടുത്താലും കുഴപ്പമില്ല. ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോയാണ്, അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ എന്താ പറയുക, ഒന്ന് വാടി വരേണ്ട ഒരു സമയം വേണ്ടി വരുള്ളൂ. ടൊമാറ്റോ ഒരുപാടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമെന്ന് വേണ്ട. അപ്പോൾ ഇതൊന്നും നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്, നമ്മുടെ കളർ ടൊമാറ്റോയുടെയൊക്കെ കളർ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്തെടുക്കാം. ഞാൻ പച്ച കളറിലെ ക്യാപ്സിക്കമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ നടുക്കുള്ള അരിയൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കണം. നടുക്കുള്ള അരിയൊക്കെ നന്നായിട്ട് കളഞ്ഞിരിക്കണം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാപ്സിക്കമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവപ്പാണെങ്കിലും മഞ്ഞയാണെങ്കിലും ഇഷ്ടമുള്ള ക്യാപ്സിക്കം യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ പച്ചയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിട്ടും ഒന്ന് യോജിപ്പിക്കാം. ഒരു രണ്ട് മൂന്ന് സെക്കൻഡോളം നന്നായിട്ട് നമ്മൾ സോൾട്ട് ചെയ്യുക, നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനിയാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏകദേശം പണിയൊക്കെ തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ തീർക്കുന്നൊരു സാധനം ഉണ്ടാവും. നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ജാറിൽ ഒഴിച്ച് തന്നെയാണ് വെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം യൂസ് ചെയ്യാം. ഞാൻ ഇച്ചിരി അത്യാവശ്യം വലിയ ഗ്ലാസ്സാണ് കേട്ടോ, ഗ്ലാസ് നിറയെ വെള്ളം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ആക്കണ്ട, എന്നാലും തീരെ വെള്ളം ഇല്ലാണ്ട് ഇരിക്കണ്ട. നമ്മളിത് കറി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇച്ചിരി വെള്ളം വേണം കേട്ടോ. അപ്പം ഞാൻ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം നമ്മുടെ കറി. അപ്പോൾ അത്യാവശ്യം ഞാൻ ഇച്ചിരി കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്, കട്ടിയായിട്ടല്ല. അപ്പോൾ ഇച്ചിരി കറിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കം പച്ച ഇല്ലാന്ന് വെച്ചിട്ട് ആരുണ്ടാക്കാണ്ടിരിക്കേണ്ട, ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, ചോറിനും നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ, ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല പുളിയുള്ള തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പുളിയുള്ള തൈരാണ് നമ്മളിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും നമ്മുടെ എരിവൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് പോരായെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം തൈര് ഒഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം, 2 സെക്കൻഡ്, 1-3 സെക്കൻഡ് തിളച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കും കാണുവരെ. ബൈ ബൈ, ടേക്ക് കെയർ.